നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ കേട്ടു പരിചയിച്ചിട്ടുള്ള പദങ്ങളാണ് കോൺട്രാക്ട് എന്നതും എഗ്രിമെൻ്റ് എന്നതും. പലപ്പോഴും നമ്മൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാതെയാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ, അത് 1872 വന്നാണ് ആ ആക്ടിൽ, എന്താണ് എഗ്രിമെൻ്റ് എന്നും എന്താണ് കോൺട്രാക്ട് എന്നും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ ആ രീതിയിലല്ല അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ 2E വകുപ്പിലാണ് എന്താണ് എഗ്രിമെൻ്റ് എന്നത് പറയുന്നത്. 2H കോൺട്രാക്ട് എന്താണെന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ച് മലയാളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് എഗ്രിമെൻ്റിൻ്റെ മലയാള പദം, എന്താണ് കോൺട്രാക്റ്റിൻ്റെ മലയാള പദം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെ കരാർ എന്ന വാക്കും ഉടമ്പടി എന്ന വാക്കും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എഗ്രിമെൻറ്റിനെ കരാർ എന്ന് പറയാം, അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെ ഉടമ്പടി എന്ന് പറയാം. ഇതൊരു പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കരാറും ഉടമ്പടിയും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ഈ വാക്കുകളുടെ അർത്ഥവ്യത്യാസം തിരിച്ചറിയാതെ നമ്മൾ ഇത് മാറി മാറി ഉപയോഗിക്കുന്നു. എഗ്രിമെൻ്റിൻ്റെ കാര്യത്തിലും കോൺട്രാക്റ്റ് കാര്യത്തിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കരാറിൻ്റെ കാര്യത്തിലും ഉടമ്പടിയുടെ കാര്യത്തിലും അപ്രകാരം സംഭവിക്കുന്നുണ്ട്. നമുക്ക് താൽക്കാലികമായി എഗ്രിമെൻറ്റിനെ കരാർ എന്നും അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെ ഉടമ്പടി എന്നും നമുക്ക് വിവക്ഷിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഈ ചർച്ചയിൽ കൂടുതൽ അപ്രകാരം വ്യാഖ്യാനിക്കുന്നതായിരിക്കും കുറച്ച് ഉപകാരപ്രദം. എന്തായാലും അത് തന്നെയാണ് മലയാളത്തിൽ ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അടിസ്ഥാനപരമായി നമുക്കൊരു എഗ്രിമെൻ്റ് എന്താണെന്ന് പരിശോധിക്കാം. അവിടെ ഒരു പ്രപ്പോസൽ ഉണ്ടാകണം, അതുപോലെ തന്നെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാകണം. പ്രപ്പോസൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഒരാളോട് നിർദ്ദേശം വയ്ക്കുന്നു, അതൊരാൾ സ്വീകരിക്കുന്നു, അവർക്ക് ഈ കാര്യത്തിൽ ഒരു കൺസെൻസ് അഡ്ഡം, അവർ മാനസികമായ ഒരു പൊരുത്തം ഉണ്ടാകുന്നു, അതാണ് ഒരു എഗ്രിമെൻ്റ് ആയി കണക്കാക്കുന്നത്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻ്റ് നിയമപ്രകാരം എൻഫോഴ്സിബിൾ ആകുമ്പോഴാണ്, അത് നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത്. നമുക്ക് ഇങ്ങനെയും കൂടി അത് വ്യാഖ്യാനിക്കാം. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ് ബട്ട് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ്. അതായത് എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല, മറിച്ച് എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റ് ആണ്. അതായത് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വിശാലമായ തലത്തിലാണത് പോകുന്നത്. എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിന് പുറകെയുള്ള എഗ്രിമെൻറ്റുകളും നിലവിലുണ്ട്, മറിച്ച് എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റാണ്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി. അതൊരു കോൺട്രാക്റ്റായി മാറുമ്പോൾ, ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റായി മാറുമ്പോൾ അത് ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കും. അത് നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാവുന്ന ഒരു സംഗതിയാണ് നേരത്തെ സൂചിപ്പിച്ച കോൺട്രാക്റ്റ് എന്നത്. എഗ്രിമെൻ്റ് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ജെന്റിൽമാൻസ് എഗ്രിമെൻ്റ് എന്ന് പറയാം, മന്യന്മാർ തമ്മിലുള്ള ഒരിടപാട്, ഈ കാര്യം ഇങ്ങനെ ചെയ്യുന്നു, അതാണ് അതിനെ സംബന്ധിച്ച നിശ്ചയം, അതാണ് എഗ്രിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് നിയമപ്രകാരമുള്ളതാണ്. ഇത് ഈ എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും ഇത് എഴുതിയ രൂപത്തിലുള്ളതാകണമോ അതുപോലെ തന്നെ എഴുതാത്ത രൂപത്തിലുള്ളതാകണമോ, അതായത് ഓറൽ കോൺട്രാക്റ്റ് ആകണമോ വാക്കാലുള്ള കോൺട്രാക്റ്റ് ആകണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പരിഗണിക്കേണ്ട സംഗതിയാണ്. സാധാരണഗതിയിൽ എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒരു കരാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അത് എഴുതിയ രൂപത്തിലാകണമെന്നില്ല. പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാകും, വാക്കാലുള്ള എഗ്രിമെൻറ്റുകൾക്ക് പ്രസക്തി ഏറെയാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇറ്റ്സ് എ ജെന്റിൽമാൻസ് എഗ്രിമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേ സ്ഥാനത്ത് കോൺട്രാക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, കോൺട്രാക്റ്റ് ബഹുഭൂരിപക്ഷവും ലിഖിത രൂപത്തിലുള്ളതാകണം എന്ന് വിചാരിച്ച് എല്ലാ കോൺട്രാക്റ്റും ലിഖിത രൂപത്തിലുള്ളതാകണമെന്നൊന്നുമില്ല. അതും ലിഖിത രൂപത്തിലല്ലാത്ത എഴുതിയ രൂപത്തിലല്ലാത്ത കോൺട്രാക്റ്റുകളുണ്ട്. പക്ഷെ പ്രധാനമായും ഒരു റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന, ഒരു ഭൂമി കച്ചവടത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഒരു കുടുംബ വിവാഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു വർഷത്തിലധികം കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ പെടുമ്പോൾ അത് സാധാരണഗതിയിൽ എഴുതി വയ്ക്കുന്ന രൂപത്തിലാണ് അത് നിവർത്തിക്കപ്പെടുക. അപ്പോൾ എഗ്രിമെൻറ്റ് ബഹുഭൂരിപക്ഷവും എഴുതപ്പെടാത്ത സാഹചര്യത്തിലാണെങ്കിൽ കോൺട്രാക്റ്റുകൾ ബഹുഭൂരിപക്ഷവും എഴുതി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. രണ്ടും എഴുതി വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എഴുതി വയ്ക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് കൂടുതൽ എഴുതി വയ്ക്കുവാനുള്ള സാധ്യതകൾ ധാരാളമാണ്.
അതുപോലെ തന്നെ ഇത് രൂപീകരിക്കുക. പ്രത്യേകിച്ചും ഒരു എഗ്രിമെൻ്റ് ആകട്ടെ, അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് ആകട്ടെ, ഇത് രൂപീകരിക്കപ്പെടുക ഒന്നുകിൽ രണ്ട് വ്യക്തികൾ തമ്മിലാകും, അല്ലെങ്കിൽ രണ്ടിലധികം വ്യക്തികൾ തമ്മിലാകാം. അതായത് ചിലരെ സംബന്ധിച്ച് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമേ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. രണ്ടിലധികം വ്യക്തികൾക്കും ഈ എഗ്രിമെൻറ്റിലും അതുപോലെ തന്നെ കോൺട്രാക്റ്റിലും ഇടപെടാൻ കഴിയുന്ന ഒരു നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. അപ്രകാരമാണ് എന്ന് നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ എഗ്രിമെൻ്റ് നിയമപ്രകാരം അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുകയില്ല. നയപ്രകാരം എൻഫോഴ്സ് ചെയ്യാവുന്നതല്ല എഗ്രിമെൻറ്റ്, അതായത് കരാർ ഒരു നയപ്രകാരം എൻഫോഴ്സ് ചെയ്യാവുന്നതല്ല. നമ്മൾ പലപ്പോഴും വസ്തുവിൽപ്പന കരാർ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, നമ്മൾ അതിന് ഉടമ്പടി എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വിവക്ഷിക്കുന്നത്. അതായത് ഒരു കരാർ ലീഗലി, അതായത് എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് ഒരു കോൺട്രാക്റ്റ് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് ഒരു ലീഗൽ എഫക്റ്റ് ഇല്ല, ഒരു ലീഗൽ എഫക്റ്റ് ഇല്ല, ഒരു നിയമപരമായിട്ടുള്ള ഒരു എഫക്റ്റ് ഇല്ല, അത് നടപ്പിലാക്കി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ലീഗൽ എഫക്റ്റ് ഇല്ല. അതേ സ്ഥാനത്ത് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് തീർച്ചയായും ലീഗൽ എഫക്റ്റ്, ഒരു ലീഗൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് നടപ്പിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ എഗ്രിമെൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റും തമ്മിലെ വ്യത്യാസം. ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ടിലധികം വ്യക്തികൾ തമ്മിലോ ഉള്ളതാകാം. അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള അതൊരു നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാവുന്ന രീതിയിലുള്ളതല്ല, മറിച്ച് എപ്പോഴാണോ ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സബിൾ ആകുന്നത് അപ്പോൾ അത് കോൺട്രാക്റ്റായി മാറും. ഇതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇനി കോൺട്രാക്റ്റിനെ പറ്റി എടുക്കാം. കോൺട്രാക്റ്റാണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു നിയത രൂപം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് കോൺട്രാക്ട്? കോൺട്രാക്റ്റിന് വേണ്ട ഘടകങ്ങൾ എന്താണ്? അവിടെ നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് വേണം. അതായത് ഒരാൾ ഒരു വാഗ്ദാനം നൽകണം, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകണം, അത് മറ്റേയാൾ സ്വീകരിക്കണം. അതാണ് ദർ ഇസ് എൻ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ മ്യൂച്വൽ കൺസെൻറ്റ്, രണ്ടു കൂട്ടരും കൂടിയുള്ള ഒരു സമ്മതം അതിന് അനിവാര്യമാണ്. പിന്നെ ഒരു കോൺട്രാക്ടിനെ സംബന്ധിച്ച് ഒരു കൺസിഡറേഷൻ, ഒരു പ്രതിഫലം അവിടെ അനിവാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഇപ്രകാരമുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാനുള്ള ഒരു ശേഷി, ഒരു കോമ്പിറ്റൻസ് ഇരു കൂട്ടർക്കും വേണം. അതുപോലെ തന്നെ ഒരു ലീഗൽ പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കണം, ഒരു നിയമപരമായിട്ട് ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കോൺട്രാക്ട് നിലനിൽക്കില്ല. ഇതാണ് കോൺട്രാക്റ്റിനെ മാത്രം എടുക്കുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും കരാറിനെ സംബന്ധിച്ചും വരും, അതായത് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചും വരും. പക്ഷെ കോൺട്രാക്ട് കുറച്ചുകൂടി നിയതരൂപത്തിലുള്ളതായതുകൊണ്ടാണ് കോൺട്രാക്റ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചത്. ഇതിനെ സംബന്ധിക്കുന്ന പല കേസുകളും നിലവിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും പല കേസുകളും വരും. ഉദാഹരണമായി ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരാളെ ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വെച്ചു ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം. ഞാൻ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. അദ്ദേഹം ഉറപ്പ് നൽകി ഞാൻ ആ ഭക്ഷണത്തിന് എത്താം എന്ന് ഉറപ്പ് നൽകി. അദ്ദേഹം ആ ഭക്ഷണത്തിന് എത്തിച്ചേർന്നില്ല, ആ ഭക്ഷണം കഴിക്കുവാനായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് നിയമപരമായി കേസ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്, അത് പ്രകാരം നിയമപരമായിട്ടൊരു കേസ് കൊടുക്കാൻ കഴിയില്ല, അത് ലീഗലി എൻഫോഴ്സബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് മറ്റൊരു ഉദാഹരണം, നമ്മളൊരു വസ്തു വാങ്ങാൻ ഒരു ഇപ്രകാരം ഒരു ഉടമ്പടി ചെയ്തു, ആ വസ്തു വാങ്ങാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണെങ്കിൽ അത് നിയമപരമായിട്ട് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കേസുണ്ട്, അതായത് ബൾഫർ വേഴ്സസ് ബൾഫർ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഒരു കേസുണ്ട്. അതാണ് ഈ കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന ആദ്യഘട്ടങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഗതി. അത് ഇങ്ങനെയാണ്, ഇംഗ്ലണ്ടിലുള്ള ഒരു ദമ്പതികൾ, അതിൽ ഭർത്താവിന് അദ്ദേഹത്തിന് സിറോണിൽ ജോലി കിട്ടുന്നു. അദ്ദേഹം സിറോണിൽ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയ്ക്ക് 30 pounds വീതം ഓരോ മാസവും അയച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിന് അഗ്രിമെൻറ്റ് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം അദ്ദേഹം ആ 30 pounds കുറച്ചു കാലം അയച്ചു കൊടുത്തു, പിന്നീട് അയച്ചു കൊടുത്തില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അതിന് കോടതി പറഞ്ഞ ഉത്തരം, ഇതൊരു ലീഗലി എൻഫോഴ്സബിൾ അല്ല, ഇറ്റ് ഈസ് ഓൺലി എ സോഷ്യൽ എഗ്രിമെൻറ്റ്, ഒരു സാമൂഹികരമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്, അതിന് അത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥം എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് കൂടിയാകാം. അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴും കോൺട്രാക്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് രണ്ടും രണ്ടാണ്. എഗ്രിമെൻറ്റ് അത് കോൺട്രാക്റ്റായി മാറണമെങ്കിൽ അത് ലീഗലി എൻഫോഴ്സബിൾ ആണോ? ലീഗലി എൻഫോഴ്സബിൾ അല്ലാത്ത സംഗതിയെ നമുക്ക് എഗ്രിമെൻ്റ് എന്നേ വിളിക്കാൻ കഴിയുകയുള്ളൂ. അത് എപ്പോൾ
അത് ലീഗലി എൻഫോഴ്സബിൾ ആകുന്നോ അപ്പോൾ നമുക്കതിനെ കോൺട്രാക്ട് നമുക്ക് വിളിക്കാൻ കഴിയും. ഇതാണ് എഗ്രിമെൻറ്റും കോൺട്രാക്ട് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എഗ്രിമെൻറ്റും കോൺട്രാക്ടും തമ്മിൽ വ്യത്യാസമുള്ള സംഗതികളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.